എവ്രിവോൺ, വെൽക്കം ടു നിക്കീസ് വേൾഡ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്വീറ്റ് ആൻഡ് സ്പൈസി മാംഗോ ചില്ലി പോപ്സിക്കിളാണ്. നല്ല മധുരവും അതേപോലെ തന്നെ എരിവും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഒരു കപ്പ് നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിവിടെ ആവശ്യമുള്ളത് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു അര ടീസ്പൂൺ വേണം. അതൊരു കളറ് കിട്ടാനും അതേപോലെ തന്നെ അധികം എരിവും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അര ടീസ്പൂൺ ലെമൺ ജ്യൂസ് വേണം. പിന്നെ രണ്ട് നുള്ള ഉപ്പ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനനുസരണം പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിവിടെ 7 ടീസ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത് ആവശ്യാനുസരണം ആഡ് ചെയ്യാം. കുറച്ച് ആഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെ കൂടുതലാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ പോപ് സ്റ്റിക്കിന് പകരമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന മാവിൻ്റെ ഇതായതുപോലത്തെ ഒരു കൊമ്പാണ്. ഇതായതുപോലെ രണ്ട് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കണേൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുഞ്ഞു മാങ്ങയുടെ പീസുകൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളത് പോപ്സിക്കിൾ നമ്മൾ കഴിക്കുമ്പോൾ അത് കടിക്കാനും കിട്ടും. അപ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് നമ്മൾ ഏത് ഗ്ലാസ്സിലേക്കാണോ ഒഴിച്ചു കൊടുക്കേണ്ടത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ നടുവിലായിട്ട് ഈ മാവിൻ്റെ ഈ കൊമ്പ് ഇതിങ്ങനെ വെച്ച് ഇറക്കി കൊടുക്കുകയാണ്. നമുക്ക് പോപ് സ്റ്റിക്ക് ഇല്ലെങ്കിലും നമുക്ക് ഇതേപോലെ മാവിൻ്റെ ഇങ്ങനെ കൊമ്പ് പൊടിച്ചെടുത്താൽ ഇതേപോലെ വെച്ചാൽ മതി. കണ്ടോ, അതിൻ്റെ കവർ ചെയ്യാനായിട്ട് ഞാൻ ഇതേ ഇതുപോലത്തെ ബട്ടർ പേപ്പർ നടുവിലൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതായത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഈ വടി അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു പോവുക അങ്ങനെ ചെയ്യില്ല. പിന്നെ അത് കവർ ചെയ്യാനും പറ്റും. കണ്ടോ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹോൾ ഉണ്ടാക്കുമ്പോൾ അത് വലുതായി പോകാൻ പാടില്ല. അപ്പോൾ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു പോകും കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. ഞാനിവിടെ ഓവർ നൈറ്റാണ് വെച്ചത്. അപ്പോൾ നമ്മുടെ സെറ്റായി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പേപ്പർ പതുക്കെ ഇതിൽ നിന്നിട്ട് ഇളക്കി മാറ്റാം. ഇതുപോലെ ഒന്ന് എടുത്തിട്ട് മുകളിൽ കൂടെ ഇങ്ങനെ എടുത്താൽ മതി. കണ്ടോ, കഴിഞ്ഞിട്ട് നമുക്കിത് ഗ്ലാസ്സിൽ നിന്നിട്ട് വിട്ട് കിട്ടാനായിട്ട് നമ്മളിതായ ഇതേപോലത്തെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഇത് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേഗം വിട്ട് കിട്ടും. കണ്ടോ, ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഇതിൽ നിന്നിട്ട് ഇങ്ങനെ ഊരിയെടുക്കാവുന്നതേയുള്ളൂ. സൂപ്പറായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല എരിവും മധുരവും ഒക്കെ ഒരുമിച്ച് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ മാങ്ങയുടെയൊക്കെ സീസൺ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഇങ്ങിരുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ താങ്ക് യു.